നമസ്കാരം ഞാൻ വിനോദ് കുമാർ 4PM ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം കേരളത്തിൽ കോവിഡ് വാക്സിനേഷൻ മന്ദഗതിയിലെന്ന് കേന്ദ്ര സർക്കാർ അതൃപ്തി സംസ്ഥാന സർക്കാരിനെ അറിയിച്ചു കേരളത്തിൽ ഇതുവരെ കുത്തിവെപ്പ് നൽകിയത് രജിസ്റ്റർ ചെയ്തവരിൽ 25% പേർക്ക് മാത്രമാണ് മറ്റു സംസ്ഥാനങ്ങളിൽ ഇത് 70%ത്തിന് മുകളിലാണ് അതേസമയം വാക്സിന്റെ സുരക്ഷ സംബന്ധിച്ച് ആരോഗ്യ പ്രവർത്തകർക്കിടയിലുള്ള ആശങ്കയാണ് വാക്സിനേഷനുമായുള്ള തടസ്സമെന്ന് സംസ്ഥാനം മറുപടി നൽകി കേരളത്തിന് പുറമേ തമിഴ്നാട്ടിലും വാക്സിനേഷൻ മന്ദഗതിയിലാണെന്ന് കേന്ദ്രം അറിയിച്ചു അതേസമയം ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 70%ത്തിന് മുകളിലെത്തി വാക്സിനേഷൻ വാക്സിനേഷൻ സംബന്ധിച്ച് റിവ്യൂ മീറ്റിംഗിലാണ് കേന്ദ്രം അതൃപ്തി അറിയിച്ചത് കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു തിരുവനന്തപുരം CBI കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് മുൻ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാനും INTCU സംസ്ഥാന അധ്യക്ഷനുമായ ആർ ചന്ദ്രശേഖരൻ മുൻ MD കെ രതീഷ് എന്നിവരാണ് പ്രതികൾ കശുവണ്ടി വികസന കോർപ്പറേഷൻ തോട്ടണ്ടി വാങ്ങിയതിൽ വൻ ക്രമക്കേടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ മനോജ് കടകംപള്ളി ഹൈക്കോടതിയെ സമീപിച്ചതോടെയാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം CBI ഏറ്റെടുത്തത് 2005 മുതൽ 2015 വരെയുള്ള കാലഘട്ടത്തിൽ 500 കോടിക്ക് മുകളിൽ അഴിമതി നടന്നുവെന്നായിരുന്നു പരാതി പാലക്കാട് കോങ്ങോട് MLA KV വിജയദാസ് അന്തരിച്ചു 61 വയസ്സായിരുന്നു പ്രായം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വൈകിട്ട് 7:45 അന്ത്യം കഴിഞ്ഞ മാസമാണ് വിജയദാസിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് December 7 അദ്ദേഹത്തിന് കൊറോണ സ്ഥിരീകരിച്ചിരുന്നു തുടർന്ന് ആരോഗ്യനില വഷളായതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ KV വിജയദാസിന്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി അതിഥി തൊഴിലാളികളുടെ ദേഹത്തേക്ക് ട്രക്ക് പാഞ്ഞു കയറി 13 മരണം ഗുജറാത്തിലെ സൂറത്തിന് സമീപം കൊസാംബ ഗ്രാമത്തിലാണ് സംഭവം റോഡരികിൽ കിടന്നുറങ്ങിയവരുടെ ദേഹത്തേക്ക് ട്രക്ക് പാഞ്ഞു കയറിയതാണ് അപകടത്തിന് കാരണം 6 പേർക്ക് പരിക്കേറ്റു ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് സംഭവം രാജസ്ഥാനിൽ നിന്നുള്ള തൊഴിലാളികളാണ് മരിച്ചത് മഞ്ഞുവീഴ്ച കാരണം ഡ്രൈവർക്ക് കാഴ്ച മങ്ങിയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ലക്ഷദ്വീപിൽ ആദ്യ കോവിഡ് വൈറസ് സ്ഥിരീകരിച്ചു ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ പാചകക്കാരനാണ് രോഗബാധ കണ്ടെത്തിയത് അടുത്തിടെ ലക്ഷദ്വീപിൽ എത്തുന്നവർക്ക് നിരീക്ഷണം ഒഴിവാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ആദ്യ കോവിഡ് കേസ് കണ്ടെത്തിയിരിക്കുന്നത് ഡിസംബർ അവസാനമാണ് ലക്ഷദ്വീപ് യാത്രയിലേക്കുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ ലക്ഷദ്വീപിൽ എവിടെയും സഞ്ചരിക്കാനാകുമെന്നാണ് പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ് ഹെഡ്ലൈൻസ് തുടരും ഒരു ഇടവേളയ്ക്ക് ശേഷം നിങ്ങൾ തേടുന്നത് ഏറ്റവും മികച്ച സ്റ്റുഡിയോ സൗകര്യമാണോ എങ്കിൽ ഞങ്ങളെ സമീപിക്കും മികച്ച ശബ്ദമിശ്രണത്തിന് അക്വസ്റ്റിക് സ്റ്റുഡിയോ വെർച്വൽ പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടി അത്യാധുനിക വീഡിയോ സ്റ്റുഡിയോ സൗകര്യം കോർപ്പറേറ്റ് പേഴ്സണൽ പ്രൊഫൈലുകൾ മ്യൂസിക് ആൽബങ്ങൾ ടെലിഫിലിമുകൾ തുടങ്ങി കാലം ആവശ്യപ്പെടുന്ന ഓൺലൈൻ പരിപാടികൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒപ്പം വർഷങ്ങളുടെ പരിചയസമ്പത്തുള്ള പ്രൊഫഷണൽ ക്രിയേറ്റീവ് ടീമിന്റെ സേവനവും സ്പാക് സ്റ്റുഡിയോസ് മാഹൂസ് ബഹ്റൈൻ കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ഈ വർഷത്തെ മസ്കത്ത് ഫെസ്റ്റിവൽ റദ്ദാക്കി തുടർച്ചയായ 2 വർഷമാണ് മസ്കത്ത് ഫെസ്റ്റിവൽ റദ്ദാക്കുന്നത് കഴിഞ്ഞ വർഷം സുൽത്താൻ ബാബൂസ് ബിൻ സയ്യിദിന്റെ മരണത്തെ തുടർന്ന് ഫെസ്റ്റിവൽ റദ്ദാക്കിയിരുന്നു January 15 മുതൽ February 16 വരെയാണ് ഫെസ്റ്റിവൽ നടത്താനിരുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നതിനാലാണ് ഫെസ്റ്റിവൽ റദ്ദാക്കുന്നതെന്ന് മസ്കത്ത് നഗരസഭ അറിയിച്ചു UAE-യിൽ കനത്ത മൂടൽമഞ്ഞ് ദൂരക്കാഴ്ച കുറഞ്ഞതിനെ തുടർന്ന് അബുദാബിയിലും ദുബായിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു രാവിലെ 10 വരെ ദൂരക്കാഴ്ച 1000 മീറ്ററിൽ താഴെയാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണം അബുദാബി എമിറേറ്റ്സ് തീരപ്രദേശത്തും ദുബായ് നഗരത്തിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഷാർജ അജ്മാൻ ഉമൈൽ ഖുവൈൻ റാസിൽ ഖൈമ എമിറേറ്റുകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ചയും UAE-യുടെ ഒട്ടുമിക്ക എമിറേറ്റ്സുകളിലും സമാനമായ രീതിയിൽ മൂടൽമഞ്ഞ് അമർന്നിരുന്നു UAE ഇസ്രായേൽ വിസാരഹിത യാത്രാ ഉടമ്പടി July 1 വരെ റദ്ദാക്കി കോവിഡ് വ്യാപനം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി ഇത് പ്രകാരം UAE-യിലേക്ക് വിസയെടുത്ത് മാത്രമേ യാത്ര ചെയ്യാനാവുകയുള്ളൂവെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പൌരന്മാരോട് വ്യക്തമാക്കി UAE വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം ഇസ്രായേലിലേക്കുള്ള യാത്രാ വ്യവസ്ഥകൾ വെബ്സൈറ്റിൽ പരിഷ്കരിച്ചിട്ടുണ്ട് ഇസ്രായേൽ രോഗികളുടെ എണ്ണം കൂടുന്ന സാഹചര്യത്തിൽ January 21 ശേഷം വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഒരാഴ്ച മുമ്പാണ് ഇസ്രായേലുമായുള്ള വിസാരഹിത യാത്രാ ഉടമ്പടി UAE അംഗീകരിച്ചത് ഈജിപ്തും UAE-യും ഖത്തറുമായുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു ഖത്തർ എയർവേസിന്റെ ദോഹ ഈജിപ്ത് ഈജിപ്ത് എയർവേസിന്റെ കെയ്റോ ദോഹ എയർ അറേബ്യയുടെ ഷാർജ ദോഹ വിമാന സർവീസുകളാണ് പുനരാരംഭിച്ചത് 3.5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് UAE-യുടെയും ഈജിപ്തിന്റെയും വിമാനങ്ങൾ ഖത്തറിൽ എത്തിയത് ദോഹയിൽ നിന്നും അലക്സാണ്ട്രിയയിലേക്കുള്ള സർവീസുകൾ 25 മുതൽ തുടങ്ങും ഷാർജയിൽ നിന്നും ദോഹയിലേക്കുള്ള ആദ്യ സർവീസുകൾ പ്രഖ്യാപിച്ചത് എയർ അറേബ്യയാണ് അൽ ഉല ഉച്ചകോടി കരാറിന്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യ UAE ബഹ്റൈൻ ഈജിപ്ത് രാജ്യങ്ങൾ ഖത്തറിന്മേലുള്ള ഉപരോധം പിൻവലിച്ചത് ഈ മാസം 5
ഫൈസർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചതിന് പിന്നാലെ വയോധികർ മരിച്ച സംഭവത്തിൽ വിശദീകരണവുമായി നോർവേ ആരോഗ്യവകുപ്പ്. 33 പേരുടെ മരണത്തിന് വാക്സിനേഷനുമായി നേരിട്ട് ബന്ധമുള്ളതായി തെളിവില്ലെന്നാണ് നോർവീജിയൻ മെഡിസിൻസ് ഏജൻസി ഡയറക്ടർ സ്റ്റൈനർ മാഡ്സിൻ അറിയിച്ചത്. വാക്സിൻ എടുത്തത് മൂലമാണ് ആളുകൾ മരണപ്പെട്ടതെന്ന് പറയാനാകില്ലെന്നും മരിച്ച രോഗികൾക്കെല്ലാം തന്നെ ഗുരുതരമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നുവെന്നും സ്റ്റൈനർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഇതോടെ ഇന്നത്തെ 4 PM ന്യൂസ് ഹെഡ്ലൈൻസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.